പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൽ ഷദ്ദായി ഗിയർ അപ്പ് ടോക്സിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഞാൻ സിലക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ സംഖ്യാപുസ്തകം 14:24 14:24 എൻ്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശം ആക്കും. ദൈവദാസന്മാരായ മോശയ്ക്കും യോശുവയ്ക്കും ശേഷം ഇസ്രായേൽ ജനത്തിന് നേതാവായി ശുശ്രൂഷ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു കാലേബ്. ഏതു നിലയിൽ ചിന്തിച്ചാലും ഒരു മാതൃക നേതൃത്വമാണ് കാലേബിൽ നാം കാണുന്നത്. കാലേബ് എന്ന പേരിന് പട്ടി, നിർഭയം എന്നിങ്ങനെ രണ്ട് അർത്ഥങ്ങളുണ്ട്. രണ്ട് പദങ്ങളുടെ അർത്ഥം കാലേബിനോടുള്ള ബന്ധത്തിൽ അനുവർത്ഥമാണ്. യജമാനനോട് ഏറ്റവും കൂടുതൽ ബഹുമാനവും അനുസരണവുമുള്ള വ്യക്തിയായിരുന്നു കാലേബ്. സാഹചര്യത്തിൻ്റെ മാറ്റത്തിനൊത്ത് സ്വഭാവവും പ്രകൃതിയും മാറ്റാത്ത വ്യക്തിയായിരുന്നു കാലേബ്. മരുഭൂമിയിലെ യാത്രയുടെ ക്ലേശങ്ങളും ജനത്തിൻ്റെ പിറുപിറുപ്പും നാട്ടുരാജാക്കന്മാരോടുള്ള നിരന്തര പോരാട്ടവും പ്രായത്തിൻ്റെ ആധിക്യവും കാലേബിൽ മാറ്റം വരുത്തിയില്ല. അവൻ ഏറ്റവും ധൈര്യശാലിയാണ് ഇപ്പോഴും. ദേശം ഇനിയും കൈവശമാക്കുവാനുണ്ട് എന്നാണ് കാലേബ് പറയുന്നത്. തന്നെ വേലക്കാക്കിയ യജമാനനോട് 100% വിശ്വസ്തതയും അനുസരണവുമുള്ള ധൈര്യശാലിയായ വൃത്തിനായിരുന്നു കാലേബ്. കാലേബ് എന്ന പേര് 32 ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം നായാധിപ സംഘം കണ്ടു. യഹൂദയിലെ സിംഹമായുള്ള ബന്ധമായിരുന്നു ഈ ധൈര്യത്തിൻ്റെ രഹസ്യം. കാലേബിൽ കണ്ട ധൈര്യത്തിൻ്റെ രഹസ്യവും ഇതുതന്നെ ആയിരുന്നു. കാലേബ് നമുക്ക് മാതൃകയാക്കുവാൻ പറ്റുന്ന ഒരു ഉത്തമ ജീവിതത്തിന് ഉടമയാണ്. കാലേബിലുള്ള ആ നല്ല ഗുണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 1, കാലേബ് ജനത്തിൻ്റെ നേതാവും പ്രതിനിധിയും ആയിരുന്നു. മുഖവരിയിൽ സൂചിപ്പിച്ചതുപോലെ ദൈവജനത്തിന് ദേശം കൈവശമാക്കുവാനുള്ള പോരാട്ടത്തിൽ വളരെ അധ്വാനിച്ച നേതാവായിരുന്നു കാലേബ്. ലോക ചരിത്രത്തിൽ രാഷ്ട്രങ്ങളുടെയും സ്വാതന്ത്ര്യത്തിനും മറ്റും പോരാടുന്ന പോരാട്ടത്തിൽ നേതൃത്വം നൽകുക ചെയ്ത മഹാന്മാരെ നാം വിസ്മരിക്കാറില്ല. എങ്കിൽ ഇസ്രായേലിൻ്റെ വാഗ്ദത്ത ദേശം അവകാശമാക്കുവാനുള്ള പോരാട്ടത്തിൽ അവിസ്മരണീയമായ വ്യക്തിയാണ് കാലേബ്. 2, കാലേബ് ജനത്തെ ശാന്തരാക്കി. ഇസ്രായേലിൻ്റെ 12 നിന്നുമായി കനാൻ ദേശം ഉറ്റുനോക്കുവാൻ ഓരോരുത്തരെ വീതം ദൈവകൽപ്പന പ്രകാരം മോശ അയച്ചു. 12 ചെന്ന് ദേശം കണ്ടു. ദേശത്തെ മനോഹരതയും ഫലസമ്പന്നതയും എല്ലാം അവർ കൺകുളിർക്കെ കണ്ടു. കണ്ട 12 ഒന്നിച്ചാണ് പോയെങ്കിലും അവരുടെ ദർശനത്തിന് വ്യത്യാസമുണ്ടായിരുന്നു. 10 ദേശം പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങളും നല്ലത്, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പമുള്ളതും ആകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെ അവിടെ കണ്ടു എന്ന് പറഞ്ഞു. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ അല്ല, കേവലം കാഴ്ചയുടെ നയനങ്ങളാൽ അത്രേ അവർ ദേശം ദർശിച്ചത്. ആ ദേശത്തെ ജനം നിവാസികളെ തിന്നുകളയുന്നവരാകുന്നു എന്നാണ് 10 പറഞ്ഞത്. എന്നാൽ 2 വ്യത്യസ്തരായിട്ടാണ് വിധി എഴുതിയത്. അവർ പറഞ്ഞത് ആ നിവാസികൾ നമുക്ക് അപ്പമാകുന്നു എന്നാണ്. അതായത് നമുക്ക് വേണ്ടി ദൈവം അവരെ അവിടെ വെച്ചിരിക്കുകയാകുന്നു.
കണക്ക് നോക്കിയാൽ ഭൂരിപക്ഷം എതിരായിട്ടാണ് പറയുന്നത്. ഭൂരിപക്ഷം നോക്കിയാൽ പലപ്പോഴും പലരും അംഗീകാരം നൽകുന്നത്. വേദപുസ്തക ചരിത്രം പലപ്പോഴും ഭൂരിപക്ഷത്തിനല്ല ന്യൂനപക്ഷത്തിനാണ് വില കൽപ്പിക്കുന്നത്. ദേശം ഒറ്റു നോക്കി വിശ്വാസത്താൽ അത് കൈവശമാക്കുവാൻ ജനത്തെ ഉത്സാഹിപ്പിക്കേണ്ടവർ ജനത്തിൻ്റെ ഹൃദയത്തെ ഉരുക്കുമാറാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ധൈര്യം പകരേണ്ടവർ, വാക്തത്വം അവകാശം ആക്കേണ്ടവർ അവിശ്വാസത്താൽ ജനത്തെ ഭീതിയിലാക്കിയപ്പോൾ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി എന്നാണ് നാം വായിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ. ആൻഡ് കാലേബ് സ്റ്റിൽ ദ പീപ്പിൾ ബിഫോർ മോസസ് എന്നാണ് കാണുന്നത്. കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ ശാന്തരാക്കി എന്ന പരിഭാഷ ചെയ്യാം. ജനത്തെ അമർത്തുന്നവരും ഒരിക്കലും തങ്ങളുടെ കൃപാവരം പ്രയോജനപ്പെടുത്താൻ അവസരം നൽകാത്തവരും കൂട്ടുകെട്ടുണ്ടാക്കി അമർത്തുന്നവരും എക്കാലത്തുമുണ്ട്. എന്നാൽ കാലേബ് ജനത്തെ ശാന്തരാക്കി. വിശ്വാസത്താൽ ആ പട്ടണത്തെ നമുക്ക് പ്രവേശിക്കാം, ആ ജനത്തെ നമുക്ക് തോൽപ്പിക്കാം, ദേശം നമുക്ക് അവകാശമാക്കാം എന്ന് പറഞ്ഞ് അവൻ ജനത്തെ ശാന്തരാക്കി. ഈ വിശുദ്ധ ധൈര്യമാണ് കനാൻ ദേശം അവകാശമാക്കുവാൻ പിന്നീട് അവരെ സഹായിച്ചത്. 3. കാലേബ് നല്ല സാക്ഷ്യം ലഭിച്ചവനായിരുന്നു. എൻ്റെ ദാസനായോ കാലേബോ വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ പോയിരുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും. കാലേബ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവമുള്ളവനാണ് എന്ന് ദൈവമാണ് പറഞ്ഞത്. മറ്റുള്ളവരിൽ നിന്നും കാലേബിനെ വ്യത്യസ്തനാക്കിയതും ഈ സ്വഭാവമാണ്. വിശ്വാസികളിൽ നിഴലിക്കേണ്ടതും വേറൊരു സ്വഭാവമാണ്, അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവം. ലോകം ഒരു പക്ഷേ നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞുവെന്ന് വരികയില്ല. നാം ലോകത്തിൻ്റെ വക അല്ലായികയാൽ ലോകം നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്നുവെങ്കിൽ നമുക്കെന്ത് അത്ഭുതപ്പെടുവാനിരിക്കുന്നു. ദൈവപുത്രനെ കുറിച്ച് എതിരായി പറഞ്ഞ ലോകം ദൈവമക്കളെ വെറുതെ വിടുമോ? എന്നാൽ ദൈവത്താൽ നാം സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. യോസേഫിനെ പറ്റി പൊത്തിഫേറോ അവൻ്റെ ഭാര്യയോ കാരാഗ്രഹത്തിൽ കൂടെ കിടന്നവരോ ഒക്കെ വല്ലാതെ സംസാരിച്ചു കാണും. എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു, അവൻ്റെ രഹസ്യ ജീവിതത്തെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പോയടത്തൊക്കെയും കൃതാർത്ഥനായി. പൊത്തിഫേറിൻ്റെ വീട്ടിലും ഫറവോൻ്റെ കൊട്ടാരത്തിലും കുണ്ടറയിലും എല്ലാം നല്ല സാക്ഷ്യമുള്ളവനായി ജീവിക്കുവാൻ അവൻ വില കൊടുക്കേണ്ടി വന്നു. വിശ്വാസിയായ ദൈവ പൈതങ്ങൾ അകത്തും പുറത്തും നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ എന്നുള്ള സംബോധന ചെയ്യുവാൻ നാം യോഗ്യരായിരിക്കണം. കാലേബ് നല്ല ജീവിത സാക്ഷ്യം ഉള്ളവനായിരുന്നു. 4. കാലേബിന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു. കാലേബിന് കനാൻ ദേശത്തെ അവകാശമായി ലഭിച്ച ഭൂരിഭാഗവും ഹെബ്രോനായിരുന്നു. ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫെലോഷിപ്പ് എന്നാണ്, അല്ലെങ്കിൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം. കാലേബിൻ്റെ ജീവിതാനുഭവം മുതൽ അന്ത്യം വരെയും അവന് ലഭിച്ച അനുഗ്രഹമായിരുന്നു ഹെബ്രോൻ. ഈ ബന്ധം നമ്മളുടെ ജീവിതത്തിൽ ആദ്യാവസാനം നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. ഹെബ്രോൻ തന്നെയാണോ നമ്മളുടെ അവകാശം? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. 5. കാലേബ് അനാക്കിയരെ ബഹിഷ്കരിച്ചു. അനാക്കിനെ അവൻ പൂർണ്ണമായി നീക്കിക്കളഞ്ഞു. അനാക്ക് എന്ന പേരിൻ്റെ അർത്ഥം നീണ്ട കഴുത്തുള്ളവൻ എന്നാണ്. ഇത് അഹന്തയെ കാണിക്കുന്നു. കനാൻ ദേശത്ത് നിന്ന് അനാക്കിയരെ നീക്കിക്കളയേണ്ടത് നമ്മുടെ സ്വൈര്യനിവാസത്തിന് അനിവാര്യമാണ്. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഈ കാര്യം കാലേബും മനസ്സിലാക്കിയിരുന്നു. 6.
കാലേബ് സ്വന്തം കഴിവിൽ ആശ്രയിക്കാത്തവനായിരുന്നു. യഹോവ എന്നോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ ഓടിച്ചു കളയും. വാഗ്ദത്ത ദേശത്തെ യുദ്ധം കാലേബിന് വീരബലത്താൽ അല്ല നടന്നു വന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് വചനം പറയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. കാലേബ് ആകട്ടെ പൗലോസ് ആകട്ടെ തങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റിയ പ്രവൃത്തികളുടെ പിൻപിൽ വ്യാപരിച്ച ദൈവശക്തി ആയിരുന്നുവെന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു. യഹോവയാൽ നാം വീര്യം പ്രവർത്തിക്കും. നാം ഒറ്റപ്പെട്ടു പോയാലും ഒറ്റപ്പെടുത്തപ്പെട്ടാലും നിൽക്കുന്നത് യഹോവയോട് കൂടെയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. നമ്മിൽ വെച്ചിരിക്കുന്ന വിവിധങ്ങളായ കഴിവുകളെ കർത്താവിന് പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തി തൻ്റെ നാമത്തിന് മഹത്വമുണ്ടാക്കുമാറ് വിജയത്തിൽ എത്തിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ സകല കഴിവുകളും അവിടുത്തെ പാദപീഠത്തിൽ നമുക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. ഏഴാമതായി, കാലേബ് മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നവനായിരുന്നു. പിതാക്കന്മാർ തങ്ങളുടെ അവകാശം മക്കൾക്ക് വെച്ചേച്ചു പോകുന്നു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. കിരിയത് സോഫർ ജയിച്ചടക്കി ജയാളിയായി വന്ന തൻ്റെ സഹോദര പുത്രൻ കാലേബ് തൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുത്തു. അവൻ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ അവനോട് നീരുറവകൾക്കായി യാചിച്ചു. അവൻ അവൾക്ക് മലയും താഴ്വരയും നീരുറവുകളും കൊടുത്തു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ മാതാപിതാക്കളായ നാം നമ്മുടെ മക്കൾക്കായി കണ്ണുനീരൊഴുക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, മക്കൾക്കു വേണ്ടി മാതാപിതാക്കൾക്ക് കൊടുക്കുവാൻ ഉള്ള ഏറ്റവും വലിയ സ്വത്ത് തങ്ങളുടെ കണ്ണുനീരാണ്. മക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി ദൈവമുള്ള തലമുറകളായി അവർ തീരപ്പെടേണ്ടതിന്, ലൗകികത്തെക്കാൾ അധികമായി സ്വർഗീയമായതിനെ അവർ പ്രിയപ്പെടേണ്ടതിന് ദൈവമുൻപാകെ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അവർക്കു വേണ്ടി നമുക്ക് കണ്ണുനീർ ഒഴുക്കാം. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ തലമുറയെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കു വേണ്ടി നമുക്ക് വേർതിരിക്കാവുന്ന ഏറ്റവും മഹത്തായ അവകാശം അതു തന്നെയാണ്. അത് നമുക്ക് സാധിക്കണം. കാലേബ് ജനത്തിൻ്റെ നേതാവും പ്രതിനിധിയും ആയിരുന്നു. കാലേബ് ജനത്തെ ശാന്തരാക്കി. കാലേബ് ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. കാലേബിന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു. കാലേബ് അനാഖ്യരെ ബഹിഷ്കരിച്ചു. കാലേബ് സ്വന്തം കഴിവിൽ ആശ്രയിക്കാത്തവനായിരുന്നു. കാലേബ് മക്കൾക്കു വേണ്ടി അവകാശം വെച്ചേച്ച് പോകുന്നവനായിരുന്നു. കാലേബിൽ വിളങ്ങിയ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ ഒരു നേതാവിൽ, ഒരു വിശ്വാസിയിൽ കാണപ്പെടേണ്ട ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ നമ്മിലുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത അവകാശത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. നമ്മളുടെ തലമുറയ്ക്ക് അത് അവകാശമായി കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെങ്കിൽ ഇത് പ്രാപിക്കുവാൻ കാലേബിനെ പോലെ നാം വേറൊരു സ്വഭാവമുള്ളവരായിരിക്കണം. അതുമാത്രമല്ല, നാം കർത്താവിനെ അനുസരിക്കുന്നവരും ആയിരിക്കണം. ഈ തലമുറയിൽ വ്യത്യസ്തരായി നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ പ്രതിനിധികളായി വിളങ്ങുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.